പിന്നെ ഇന്ന് ഞാൻ വന്ന വണ്ടിയില്ലേ, വണ്ടി ഒരു 5 ആൾക്കാരെ കൊന്നു. ഇതൊക്കെ കാണുമ്പോഴേ നേപ്പാളൊക്കെ സ്വർഗമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ലുവാങ് പ്രബാങ്ങിൽ നിന്ന് ലാവോസിലേക്ക് പോകുന്ന ഏക വണ്ടിയാണിത്. സോറി, ലാവോസ് എന്താ പറയണേ, എന്റെ ഗീവർഗീസ് പുണ്യാളാ. ഈ വണ്ടി കണ്ടോ, ഇതെന്നാ വണ്ടിയായത്, എന്തൊരവസ്ഥയാന്ന് നോക്കിയേ. ഇവിടത്തെ ആൾക്കാരെയൊക്കെ സംബന്ധിക്കണം കേട്ടാ. നമസ്കാരം. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് ലാവോസിലെ ലുവാങ് പ്രബാങ് എന്ന സ്ഥലത്തുനിന്ന് എനിക്ക് പൊൻസാവൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകണം. ഇന്നലെ രാത്രിയിൽ ബസ് ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞാൽ ചേച്ചി എന്നെ പറ്റിച്ചു, ബസ് ടിക്കറ്റ് കിട്ടിയില്ല. ഞാൻ എന്തായാലും രാവിലെ 6:30 ആയി. രാവിലെ ഞാൻ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി നോക്കുവാണ്. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് ശരിക്കും ചോദിച്ച് പോകാമാണ്. അപ്പോൾ പൊൻസാവൻ പോകാൻ പറ്റുമോ? പൊൻസാവൻ എന്ന് പറയുന്നത് അങ്ങ് ചൈനയുടെ അടുത്തുള്ള ഒരു നോർത്ത് സൈഡിലെ ഒരു ഗ്രാമമാണ്. ഞാൻ അവിടെ കൗച്ച് സർഫിംഗ് വഴി ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ബസ് എടുത്ത് വരാനായിട്ട്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പോകാൻ പറ്റിയാൽ പോക്കും അടക്കം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ടെക് ട്രാവലിറ്റിൻ്റെ KLTUK പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് രാവിലെ ബസ് സ്റ്റാൻഡിൽ പോകാനായിട്ട് ഇവിടെ ടുക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കണം. കാരണം ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരമുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. സോ ഇവിടെ എവിടെയെങ്കിലും ടുക്ടുക്ക് ഉണ്ടാവും, നോക്കട്ടെ. ടുക്ടുക്കോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ട്രാവലിംഗ് ഭയങ്കര പാടാണ് കേട്ടോ ലാവോസിൽ. അതായത് ബസ്സും ട്രെയിനും ഒക്കെ കണക്റ്റിവിറ്റി ഒക്കെ ഭയങ്കര മോശമാണ്. ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഞാൻ കണ്ടില്ല. അതെ, എവറസ്റ്റ് കിടക്കുന്നുണ്ട്. പുതിയ എവറസ്റ്റ് നമ്മുടെ എൻഡവറിൻ്റെ പുതിയ വേർഷനാണ്. ഈ സാധനം തായ്ലൻഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ലുക്കല്ലേ, ഓ അടിപൊളി. ഇവിടെ ഒരു ടുക്ടുക്ക് കിടപ്പുണ്ട്, ചോദിച്ചു നോക്കട്ടെ. ഹായ്, ഇഗോ ബൈക്കാണ് ഇത്, മോട്ടോർ ബൈക്ക് കൺവെർട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്നാലേ ഇവിടെ ഇവിടെ ഓട്ടോറിക്ഷ കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ, കണ്ടില്ലേ, ഈ ടുക് ടുക്ക് വണ്ടി. അതൊരു ബൈക്ക് പോലത്തെ ഒരു വണ്ടിയാണ്. ആ വണ്ടിയിലാണ് ഞാനിപ്പോൾ പോകുന്നത്. അല്ലാതെ ചേട്ടന് രാവിലെ കോളായി, 100,000 എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 400 രൂപ ഈ ബാക്കി ചേട്ടൻ്റെ അടുത്ത് നിന്ന് അവിടെ ബസ് സ്റ്റാൻഡ് വരെ പോകാനായിട്ട് തർക്കിച്ച് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. ഈ ഒരു വണ്ടിയിൽ 1, 2, 3, 4, 4, 8 10 പേര് വരെ പോകും. ഈ ഒരു റിക്ഷയില് 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സംഭവമുണ്ട്. ആ ബൈക്ക് അത്ര ആൾക്കാരെ വലിച്ചോണ്ട് പോകും. സമ്മതിക്കും പട്ടി. ബസ് സ്റ്റാൻഡ് എത്തിയ അടിപൊളി ഞാനല്ലേ ബസ് സ്റ്റാൻഡ്. കൊള്ളാം, സൂപ്പർ സൂപ്പർ. ഓക്കേ, ഹൗ മച്ച്? 100. നോ ബാൻ, നോ ബാലൻസ്, നോ ചേഞ്ച്. ഓക്കെ, പൊട്ടി ബാ. താങ്ക് യു. അപ്പോൾ ഇത് കണ്ട, ഈ കാണുന്ന നോക്കിയാണ് ഇവിടുത്തെ ബസ്സുകൾ. നോക്കി, ഇങ്ങനത്തെ വണ്ടികളൊക്കെയാണ് ഇവിടെ. നമ്മൾ ഭൂട്ടാനിൽ കണ്ട പോലത്തെ കുഞ്ഞു വണ്ടിയാണ്, കുഞ്ഞു വണ്ടി. പിന്നെ വലിയ വണ്ടിയുണ്ട്, പക്ഷെ അത് വിയൻഡാനിലേക്ക് പോകുന്ന വണ്ടിയുണ്ടല്ലോ, എക്സ്ട്രാ സ്പെഷ്യൽ ബസ്സസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇല്ലെങ്കിൽ ഇതാണ് ഇവിടുത്തെ ബസ്. ബസ്സും കാറും ഒക്കെ ഉണ്ട് കേട്ടോ, ഷെയർഡ് വണ്ടികൾ. അടിപൊളി. അപ്പം അവിടെ ടിക്കറ്റ് വല്ലതും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഈ വണ്ടി കൊള്ളാമല്ലോ പിന്നെയും. എക്സ്ട്രാ സ്പെഷ്യൽ ബസ്സസ് വി എൻ ടി ആണ്. അടിപൊളി. ഇവിടെ നൈറ്റ് ബസ്സുകളൊന്നും ഇല്ലാന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എനിക്കറിയത്തില്ല ഉണ്ടോ എന്ന്. ചിലപ്പോൾ ഇതൊക്കെ നൈറ്റ് പോകുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെ ടൈമിംഗ് എഴുതി വെച്ചിട്ടുണ്ട്, എക്സ്പ്രസ് ബസ് അത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട്, VIP ബസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെ നിന്ന് VNDയിലേക്കൊക്കെ ബസ് കിട്ടും. ലെറ്റ്സ് സീ. ഹൈ പൊൻസാവൻ, ഐ ഹാവ് ദിസ്. ഞാൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും ഇതിൻ്റെ മുമ്പിൽ വേറെ ഇതൊരു ബസ് സ്റ്റേഷനുണ്ട്, അവിടെ പോകാൻ പറഞ്ഞു. എന്തിനാണോ ആവോ, പോയി നോക്കിയിട്ട് വരാം. ഇതുണ്ടല്ലേ, കച്ചവടക്കാരുണ്ടോ രാവിലെ?
ബസ് സ്റ്റാൻഡിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ടുക്ടുക്കൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതെ, നേരം വിളിച്ച് വരുന്നേ ഉള്ളൂ. ഇതെന്തുവാ, ഇതും ബസ് സ്റ്റാൻഡാണോ? ഇതൊരു ബസ് സ്റ്റാൻഡ്. ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഇത് ലാവോസ് ചൈന റെയിൽവേ ടിക്കറ്റ് ഓഫീസ്, LNR റെയിൽവേ ടിക്കറ്റ് ഓഫീസാണ്. അവിടെ ക്യാഷ് എടുക്കില്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഓൺലി കാർഡ്. ഇവിടെ എവിടെയാണ് ബസ് സ്റ്റാൻഡ്? ഇത് യാർഡോ വർക്ക്ഷോപ്പോ എന്തോ അല്ലേ? രാവിലെ വണ്ടികളൊക്കെ ആയിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഇത് ബസ് സ്റ്റാൻഡാണല്ലേ. വാവ്, ഈ മിനി വാൻ്റെ റിപ്പയറിംഗ് സെൻ്ററും പരിപാടികളൊക്കെയാണ്. ഇൻ്റർനാഷണൽ ബസ്, അടിപൊളി. ലാവോസിൽ നിന്ന്, ലുവാങ് പ്രബാങ്ങിൽ നിന്ന് തായ്ലൻഡിലെ ലോയി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ഇൻ്റർനാഷണൽ ബസ്, അത് വിളിച്ച്. ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആഹാ, ഇത് കിട്ടിലെ വണ്ടിയാണല്ലോ വിളിച്ച്. ലുവാങ് പ്രബാങ് ടു ലോയി എയറോ എക്സ്പ്രസ് ഹൈ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എവിടെയോ വന്ന് ഇവിടുത്തെ കൗണ്ടറിൽ നോക്കാനാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. ഗുവാൻസി, ഇവിടെ നിന്ന് ഇത്രയും സ്ഥലങ്ങളിലേക്കൊക്കെ ബസ്സുണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഡെയിലി ബസ്സുകളെന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ ഞാനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു. താഴെ ഞാൻ പോയ സ്ഥലത്തേക്ക് തന്നെ പോ. ഇവിടെ നിന്ന് ബസ്സില്ല. താഴെ അവിടുത്തെ ഇവരുടെ, എനിക്ക് തോന്നുന്നു ഇത് രണ്ട് ഓപ്പറേറ്റർ എന്തോ ആണെന്ന് തോന്നുന്നു. ഇവർക്ക് വണ്ടി ഇന്നില്ല. താഴെ പോയിട്ട് അവിടെ പറഞ്ഞാൽ മതി. ഇനി അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്നാണല്ലോ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ആ, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ അവിടെ പോക്കോ, അവിടെ നിന്ന് ബസ് കിട്ടുമെന്ന്. എന്തെല്ലാം എന്തൊക്കെ പരിപാടിയാണ് എനിക്ക്. ഇത് ക്രേസി ആട്ടോ ഇവിടുത്തെ വണ്ടി എന്ന് പറയുന്നത്. ശരി, നമുക്കൊക്കെ എന്ത് സുഖമല്ലേ, വെറുതെ റെഡ് ബസ് എടുക്കുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ബസ് വിട്ട ബസ്സിലാണെങ്കിൽ പോലും ഇടയ്ക്ക് നിന്ന് കയറാം. എന്തൊക്കെ കൺവീനിയൻ്റ് അല്ലേ. നമുക്ക് ഇവരെ അത്രയ്ക്കൊന്നും അഡ്വാൻസ്ഡ് ആയിട്ടില്ല, അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം പല കാര്യങ്ങളും. പക്ഷേ ട്രെയിൻ അഡ്വാൻസ്ഡാണ്. ചൈനയല്ലേ കൊണ്ടുവന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് ഇവിടുത്തെ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്നത് ചൈനയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ വന്നതല്ലേ. അത് കാരണം എന്താ, ഈ രാജ്യം ഏകദേശം $500 million മറ്റോ എന്തോ കടപ്പെട്ടിരിക്കുകയാണ് ചൈനയുമായിട്ട്. മൊത്തത്തിൽ കടത്തിലാണ്. അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഭാവിയിൽ ലാവോസ് മിക്കവാറും ചൈനയുടെ അധീനതയിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ശ്രീലങ്കയിലും മറ്റുമൊക്കെ സംഭവിച്ചതുപോലെ തന്നെ പാകിസ്ഥാനിലും നേപ്പാളിലൊക്കെ അതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. പൊളിറ്റിക്സ് നമുക്കറിയില്ല. എന്തായാലും തിരിച്ച് ഞാൻ വീണ്ടും മറ്റേ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. രാവിലെ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മറ്റേ വോൾവോ 940 പോലത്തെ വണ്ടിയല്ലേ, പക്ഷേ അതല്ല. ഇത് ലുവാങ് പ്രബാങ് എന്ന് വിയൻഡാന ക്യാപിറ്റലിലേക്ക് പോകുന്ന വണ്ടിയാണ്. പക്ഷേ ഇത് കണ്ടിട്ട് കുറേ നാളായിട്ട് ഓടാതെ കിടക്കുന്ന പോലെയൊക്കെയുണ്ട്. ഓ, എന്തിനാണോ അവസ്ഥ. ഗ്ലാസ് ഒക്കെ കണ്ടില്ലേ, തുടച്ചിട്ട് പോലും ഇല്ല. ഇത് വെറുതെ കിടക്കുവാൻ തോന്നുന്നു. ഹായ്, ദേ ആസ്ക്ഡ് മീ ടു കം ഹിയർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എൻ്റെ ടിക്കറ്റ് കിട്ടി. ഇതിങ്ങനെയാണ് ബസ് ടിക്കറ്റ് കിട്ടുന്നത്. ഇതാണ് നമുക്ക് പോകേണ്ട വണ്ടി. എനിക്ക് ഏകദേശം ഒരു 350 km 8 മുതൽ 10 മണിക്കൂർ വരെ യാത്ര ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഇരിക്കാം എന്ന് പറഞ്ഞു. എങ്ങനെ പിന്നെ ഇത് ശരി, സ്റ്റൂളൊക്കെ ഉണ്ടല്ലേ, എങ്ങനെയൊക്കെ ആൾക്കാർ ഇരുത്തിയാണോ കൊണ്ടുപോകുന്നത്. മോനെ പൊളിച്ച്, ഇത് വേറെ ലെവലിൽ. നടുക്കൊക്കെ സീറ്റൊക്കെ ഉണ്ട് നോക്കി. പക്ഷെ എൻ്റെ പൊന്നോ, നമുക്ക് എവിടെ ഇരിക്കണം, ഫ്രണ്ടിൽ ഇരിക്കണം. ഫ്രണ്ടിലാകുമ്പോഴത്തേക്കും ഇവിടെ 1, 2, 3 പേരുണ്ടെന്ന് പറയാം. നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റുമോ നോക്കാതല്ലേ നല്ലത്. ഫ്രണ്ടിലിരിക്കാം. നമുക്ക് മാമച്ചനാണല്ലോ നമ്മൾ. പിന്നെ നമ്മുടെ ബാഗ് എവിടെയെങ്കിലും അരിക്കേണ്ടി വരും. കയറും മേളിലായിരിക്കും അവർ വയ്ക്കുന്നതെന്ന് തോന്നുന്നു. മേളിലാണ് പരിപാടി. പിന്നെ 1, 2, 3, 4, 5, 6, 7 ഡ്രൈവറടക്കം 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 സീറ്റാണ് പടച്ചോനെ. പക്ഷേ എൻ്റെ ദൈവമേ, അത് പൊളിച്ച്. 18 പേരാണോ ഈ വണ്ടിയിൽ ഇരുന്ന് പോകാൻ പോകുന്നത്. ഓ, എന്തായാലും ഒരു റോളർ കോസ്റ്റർ യാത്രയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊളിച്ച്. എന്തായാലും ഞാൻ മുമ്പിൽ തന്നെ ഇരിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് മിണ്ടിയും പറഞ്ഞിരിക്കാനായിട്ട് ഫ്രണ്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ കാര്യത്തിലൊരു തീരുമാനമായി. പുള്ളി എന്നോട് പറഞ്ഞത് പുറകെ ഇരുന്നാൽ മതി നീ, ഇവിടെയാണെങ്കിൽ ഇവിടെ 3 പേരിരിക്കുമെന്ന്. അതായത് ഈ സീറ്റിൽ 3+ ഡ്രൈവർ 4 പേരിരിക്കുമെന്ന്. അമ്പോ, ഇവരെ സമ്മതിക്കണം. ഇവിടെയും വേറെ ആൾക്കാർ വരും, അതുകൊണ്ടാണ് ഇവിടെ സീറ്റ് വെച്ചിരിക്കുന്നത്. ഇവിടെയും വേറെ ആൾക്കാർ വരും, ഇതിൻ്റെ പുറകിലത്തെ സീറ്റിലിരുന്നാൽ മതി എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞേക്കുന്നത്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കുന്തവും കാണത്തുമില്ല, നമുക്ക് പുറത്തൊരു വീഡിയോ എടുക്കാനും പറ്റുകയില്ല. എന്ത് ചെയ്യാനാണ്? പക്ഷേ അവിടെ ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ നീ അവിടെ എത്തുമ്പോഴത്തേക്കിനും പരിപ്പളകം എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അല്ലേ തന്നെ പരിപ്പളകം. ലെറ്റ്സ് സീ. ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ കടകളുണ്ട്, നമുക്ക് എന്തെങ്കിലും വാങ്ങാനായിട്ട് പറ്റുമോ എന്ന് നോക്കാം. എന്താണ് ഇവിടെ മാങ്ങ? പക്ഷേ അതൊക്കെ എങ്ങനെ മുറിച്ച് കഴിക്കും? മാങ്ങ, ആപ്പിൾ, പിന്നെ ഇതെന്തൊക്കെയാ, ഇതൊക്കെ എന്തെന്ത് സാധനങ്ങൾ.
അയ്യോ, ഒരു അന്തം കൊന്തം കിട്ടുന്നില്ല. ഇച്ചിരി പഴം ഉണ്ടായിരുന്ന എളുപ്പമായിരുന്നു വാങ്ങിച്ച് കഴിക്കാനായിട്ട്, രാവിലെ ഒന്നും കഴിച്ചിട്ടും ഇല്ല. ഗിവ് മീ 2. ഹൗ മച്ച് മണി കാൽക്കുലേറ്റർ എടുക്കാൻ പോയേക്കും. അതൊന്ന് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഓ, തൂക്കിയിട്ടല്ലേ. ഓക്കെ ഓക്കെ, കട്ട് ആൻഡ് ഗീവാ. ഇവരുടെ ക്രാക്കേഴ്സ് ഒക്കെ നോക്കി, എന്തൊക്കെ സാധനങ്ങളാണ് നോക്കി. ജെല്ലി മിഠായി, പിന്നെ ജെല്ലി കോണ്, സ്ട്രോബെറി മിൽക്ക് ക്യാൻഡി ഉണ്ടോ, പല പല മിഠായികൾ. ഇത് ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, എളുപ്പത്തിൽ കഴിക്കാൻ വേണ്ടി ബ്രെഡ്, ചുമ്മാ ഇങ്ങനെ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ചിലപ്പം വല്ല മധുരമുള്ള ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ ആയിരിക്കും. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് അതിൽ. മേക്കോങ് റിവർ വീഡ്, എന്തോ പായൽ എന്തോ സാധനമാണ്. ഓ, താങ്ക് യു. അവരെനിക്ക് മാങ്ങ മുറിച്ച് പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് തന്നിട്ടുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് കവറിൻ്റെ ആൾക്കാരാണ് മൊത്തം. ഇവിടെ എല്ലായിടത്തും പ്ലാസ്റ്റിക് കവറാണ്. പിന്നെ പ്ലാസ്റ്റിക് കവർ, ഇന്നലെ ഞാൻ വെള്ളച്ചാട്ടത്തിൽ പോയ സമയത്തുണ്ടല്ലോ, എന്തോരം മൃഗങ്ങൾ, അതായത് ഈ പശുവും ആടും പിന്നെ കുരങ്ങന്മാരും അതും ഇതൊക്കെ പട്ടിയൊക്കെ എല്ലാം നിന്ന് പ്ലാസ്റ്റിക് കവർ കഴിക്കുന്ന കുറേ ദൃശ്യങ്ങൾ കണ്ടു. പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു ഉപയോഗം കൊണ്ടുള്ള പ്രശ്നമാണത്. അപ്പോൾ ഇവിടുത്തെ ബസ്സുകളൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോകാനായിട്ട് റെഡിയായി കിടക്കുകയാണ്. നമ്മുടെ വണ്ടി 8:30 പോകുന്നത്. ഇപ്പോൾ സമയം ഇപ്പോൾ 7:30 ഉള്ളൂ. 8:30 എൻ്റെ ഈ വണ്ടി പോകുന്നത്. ടൊയോട്ട ഹൈസ്. ആദ്യത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് മാങ്ങ. ഒരു കഷ്ണം നല്ല മധുരം ഉണ്ടായിരുന്നു. ഒരു കഷ്ണം ഭയങ്കര പുളി. എനിക്കൊന്ന് രണ്ട് മാങ്ങയല്ലേ, രണ്ട് ടേസ്റ്റാണ് തോന്നുന്നു. ഞാൻ എൻ്റെ ബാഗിന് കവറൊക്കെ ഇട്ട് വെച്ച്, അത് മുകളിൽ വയ്ക്കുന്നതല്ലേ, ഒരു മൂടും, എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി കവറൊക്കെ ഇട്ട് കൊടുത്തു. പൊടിയടിക്കണ്ടല്ലോ, പൊടിയായിരിക്കും മൊത്തം വഴി മൊത്തം. ഇതിനകത്ത് പിന്നെ എ സി ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരി, ചേട്ടൻ രാവിലെ ടയർ മാറുക, കൊള്ളാമല്ലോ. ഇവിടെ ടയർ മാറുന്ന പരിപാടിയൊക്കെ കണക്കാണ്. എന്തൊക്കെയല്ലേ ഭാഗ്യം, ഇപ്പോഴെങ്കിലും അവർക്ക് ടയർ ഒരു മാറ്റി വേറെ ഇടാൻ തോന്നിയത്. ഇങ്ങനെയാണോ ആവോ, എന്തൊക്കെ പരിപാടി ഉണ്ടോ ആവോ. ഇനിയുണ്ട് 3/4 മണിക്കൂർ. 8:30 പോകുള്ളൂ. ഒന്ന് 8:30 ഒരു ടയർ മാറാൻ എത്ര വരാൻ നോക്കിയേ. പണിക്കാരനും പിന്നെ നോക്കി നിന്ന് പണിയെടുപ്പിക്കുന്ന 3 പേര് വേറെയും, ഞാനും ഉണ്ട് കൂട്ടത്തിൽ 4 പേര്. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാം. പിന്നെ എനിക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഇതുകൊണ്ട് ഈ കാണുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടോ, ഈ 1 to go എന്നും പറഞ്ഞുകൊണ്ട്, 12 go അല്ലെങ്കിൽ 1 to go എന്നും പറഞ്ഞുകൊണ്ട്, ആ വെബ്സൈറ്റ് വഴി ഇവിടുത്തെ ടിക്കറ്റുകൾ എടുക്കാൻ പറ്റും എന്നെനിക്ക് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഓൺലൈനൊക്കെ നോക്കിയപ്പോഴത്തേക്കിനും കുറേ സൈറ്റുകൾ കണ്ടെങ്കിലും എനിക്കൊന്നും റിലയബിളായിട്ട് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ ടിക്കറ്റ് ഒന്നും എടുക്കാതിരുന്നത്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് വഴി ടിക്കറ്റ് എടുക്കാൻ സാധിക്കും എന്നെനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പൊൻ 7 ഈ കാണുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. പൊൻ 7, ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പൊൻ 7 ആണോ എന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടേക്ക് പോകുന്ന വണ്ടിയാണ് ഈ കിടക്കുന്നത്. പുള്ളി ടയർ മാറുമല്ല, ബ്രേക്ക് പാഡ് മാറുമോ, ബ്രേക്ക് പാഡ് ക്ലീൻ ചെയ്യുമോ എന്തോ ആണ്, അങ്ങനത്തെ എന്തോ പരിപാടിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടയർ മാറുവാണ് ഇതിനു മുമ്പ് മാറിക്കഴിഞ്ഞാൽ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എ സി ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇപ്പുറത്തെ ടയർ ഊരിക്കൊണ്ടിരിക്കുകയാണ് ആശയം. അത് ശരി. അപ്പം എല്ലാ ടയറും ഊരി എന്തൊക്കെയോ പടർന്നുകൊണ്ടിരിക്കുക. പോകുന്നതിന് മുമ്പുള്ള റിപ്പയറാണ്, ചെക്കപ്പാണെന്ന് തോന്നുന്നു. ഹായ്, ഹൗ ആർ യു? ഷൈഖാൻ ഹൈ ഫൈ. ഷീ ഈസ് വെരി ഷൈ. അങ്ങനെ ആൾക്കാരൊക്കെ കയറി തുടങ്ങി. സമയം 8 മണി കഴിഞ്ഞ് 8:45 ആവുന്നു. നമ്മുടെ വണ്ടി ഓണാക്കി, എ സി ഒക്കെ ഇട്ട് ഞാൻ ഇങ്ങേര് പറഞ്ഞ ആ സീറ്റിൽ ഞാൻ വന്ന് ഇരിപ്പിടം ഉറപ്പിച്ചു. ഇത് കണ്ടോ, ഇവിടെ വരെ സീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, എന്താല്ലേ. അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ, അനൗൺസ്മെന്റ്. വണ്ടി പിന്നെ അയാൾ ഓഫ് ചെയ്ത്. അങ്ങനെ നമ്മുടെ ബാഗൊക്കെ എടുത്ത് മേളി വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓൾസെറ്റ് റെഡി ടു ഗോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടി ഇപ്പോൾ ഫുള്ളല്ല, ബാക്കി ഫുള്ളാവും മിക്കവാറും ഉടനെ. അങ്ങനെ തേടി വെള്ളി കാലിച്ചിട്ട് ഗൈസ്, എന്നോട് ചേട്ടൻ വന്നിട്ട് മുമ്പ് ഇരുന്നോളം പറഞ്ഞ്, ആ ഇനി ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനിവിടെ മുമ്പ് ഇരിക്കാം. ഇവിടെ ഇപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ ഇരുത്തു വരികയും. ആ ഇനി അന്തലും രസമല്ലേ, നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വണ്ടി വിട്ടിരിക്കുകയാണ് പൊൻ 7 ഇവിടെ നിന്ന് 100 to 150 ഉണ്ട് പൊൻ 7. ഇപ്പം രാവിലെ 8:30 തന്നെ നമ്മുടെ വണ്ടി വിട്ടു. അയ്യോ, ഇതെന്താ തുറന്നു വന്നേ, അടഞ്ഞു ഇടക്കിടയ്ക്ക് തുറന്നു വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അടിപൊളി. ഓക്കെ, അപ്പോൾ വണ്ടിക്കകത്ത് നിറച്ച ആൾക്കാരുണ്ട് ഇല്ലേ, അപ്പോൾ നമ്മൾ പോവുകയാണ്. അത് ശരി, ബസ് സ്റ്റാൻഡിൽ തന്നെ ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തി. എന്നാൽ പിന്നെ ഇത് അടിച്ചിട്ട് ഇട്ടൂടായിരുന്നോ? അത് ചെയ്യൂല, ഡീസൽ അടിക്കുക, ഡീസൽ. ഇവിടെ ആൾക്കാർ ബെൽറ്റ് ഒന്നും കൂടെ, ആ ഇത് പ്രശ്നമാണ് കേട്ടോ. ഇതിങ്ങനെ എത്ര തവണ തുറന്നു തരുമെന്ന് എനിക്കറിയത്തില്ല. ഇതിങ്ങനെ ലോക്കിൻ്റെ വിട്ട് കിടക്കുക. ഇവിടെ ആൾക്കാർ ബെൽറ്റ് ഒന്നും വിടാറില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ബെൽറ്റ് ഇട്ടിട്ട്
എടുത്തിരിക്കുകയാണ്. ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പോഴത്തേക്കിനും ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എന്തോ പോലെയല്ലേ. ആ ഇത് പ്രശ്നമാ ചേട്ടന്, ഇത് എത്ര തവണ അടയ്ക്കുവോ കെട്ടി വെക്കേണ്ടി വരും അവസാനം. ഏതൊരു ഹോട്ടലിലേക്ക് വന്ന് കയറി, ഇവിടെ നിന്ന് ഹോട്ടൽ പിക്കപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് ആൾക്കാരെ കയറ്റാനുണ്ടെന്ന് തോന്നുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചാടിച്ചാടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി റോളർ കോസ്റ്റർ റൈഡാണ് നമുക്ക് ഇന്ന് സമ്മാനിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്പാ രക്ഷയില്ലേ, ഇത് ഇതിലെവിടൊക്കെയാണോ പുള്ളി വണ്ടി ഓടിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാല് ഇവിടുത്തെ ഈ വഴികളും റോഡുകളും ഒക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ 70s കേരളം, അല്ലെങ്കിൽ ഞാൻ ക്യൂബ പോയപ്പോഴത്തേക്കിനും വളരെ സമാനമായിട്ടുള്ള വഴികളും റോഡുകളും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെയാണ് ഞാൻ കണ്ടത്. അല്ലെങ്കിൽ ക്യൂബ എന്ന് പറയുന്നത് തന്നെ ശരിക്കും 80s കേരളം തന്നെയാണ്. അതേപോലെ തന്നെ ഒട്ടും അഡ്വാൻസ്ഡ് അല്ലാത്ത വളരെ കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിക്കുന്ന സാധാരണ ജനങ്ങളുടെ ഒരു നാടായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. നല്ല നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, നല്ല നദികളും നല്ല വെള്ളവും മലയും കുന്നും ഒക്കെ ആയിട്ട് നല്ല നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. ഇവരിതൊക്കെ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പുറത്ത് ഭയങ്കര പൊടിയാട്ടോ, ഫുള്ള് ഈ കുണ്ടും കുഴി ആയതുകൊണ്ട് തന്നെ മൊത്തം പൊടിയാണ്. ഈ വണ്ടി എ സി അല്ലായിരുന്നെങ്കിൽ പൊടിയടിച്ച് പൊടി മനുഷ്യനായി എത്തേണ്ടി വന്നേനെ. വലിയ വലിയ നീളമുള്ള ട്രക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ പോകുന്നുണ്ട്. എല്ലാം ഈ കുഴിക്കാതെ അടിയാണ് പോണേ. വലിയ പെരും കറുത്താണ് ഈ വണ്ടിയൊക്കെ. ലോ മറ്റേ ലോ പ്രൊഫൈൽ വണ്ടികളല്ലേ, വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത വണ്ടികളല്ലേ, നിർത്തി പതുക്കെയൊക്കെ കൊണ്ടുവന്നെ. കഷ്ടമുണ്ട്. ആളെ വിളിച്ചു കയറ്റുക, ആളെ വിളിക്കാനായിട്ട് പക്ഷെ ആരും വന്നില്ല. എന്റെ അമ്മ, ഇതൊക്കെ കാണുമ്പോഴേ നേപ്പാളൊക്കെ സ്വർഗമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതൊന്നും കാണുന്നില്ല എന്റെ പൊന്നു. നേപ്പാൾ സ്വർഗമായിരുന്നു ഗൈസ്, നേപ്പാൾ സ്വർഗം. ഇത് കണ്ടേ, ട്രക്ക് പോകാൻ പറ്റാതെ ഇവിടെ ആ കുഴിക്കകത്ത് അവിടുന്ന് സൈഡിൽ നിന്ന് കല്ലെടുത്ത് ഇട്ടിട്ട് ആ ട്രക്ക് ഡ്രൈവേഴ്സ് അവിടെ കിടക്കാണ് കേട്ടോ. ആ വലിയ ട്രക്ക് അതിലവിടെ പോകത്തില്ല, ചെറിയ ട്രക്കേ പോവുള്ളൂ. ഇവിടെ ആൾക്കാർ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ട്രക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നത്. എന്താ അവസ്ഥ എന്നെനിക്ക്. ഇത് രക്ഷയില്ല കേട്ടോ, ഇതിങ്ങനെയാണ് രാത്രി ആയാലും എത്തുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുപോലെ പൊന്നം പിടിച്ച റോഡാണ്. പക്ഷെ എൻ്റെ പൊന്നു നോക്കി, ഗർത്തങ്ങളാണ് ഗർത്തം. ഏറ്റവും കൂടുതൽ കുഴി വളവുകളിലാണ്. നേരെയുള്ള സ്ഥലങ്ങളിൽ നല്ല റോഡാണ്, വളവുകൾ വരുമ്പോഴത്തേക്കിനും കുഴിഞ്ഞ് കുഴിഞ്ഞ്. എനിക്ക് തോന്നി ഈ വലിയ ട്രക്കുകളൊക്കെ പോയി പോയായിരിക്കും, നല്ല രീതിയിൽ റോഡൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല. ഇവിടെ മൊത്തം ചൈനീസ് ലോറികളാട്ടോ ഓടുന്നത്. അതായത് ഈ തായ്ലൻഡിൽ നിന്നും ലാവോസിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ചൈനയിലേക്കും ചൈനയിൽ നിന്ന് ഇങ്ങോട്ടേക്കും സാധനങ്ങൾ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ട്രക്കുകളാണ് ഇതെല്ലാം. മുമ്പിൽ പോകുന്ന ട്രക്കുകളുടെ പൊടി അടിച്ചിട്ട് ഇപ്പം നമ്മുടെ വണ്ടിയുടെ ചില്ല് കംപ്ലീറ്റ് പൊടിയായി. എൻ്റെ വണ്ടിയിലാണെങ്കിൽ എല്ലാവരും കിടന്ന് ഉറക്കുക, ഞാൻ മാത്രമാണ് എന്നെ തേടിയിട്ടിരിക്കുന്നത്. ഞാനും ഡ്രൈവറും ബാക്കി എല്ലാവരും ഉറക്കുക. നമുക്കാണെങ്കിൽ ലോറിക്കാരെ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല, കാരണം എതിരെ വല്ല വണ്ടിയും വരുന്നുണ്ടേ. കാണണ്ടേ, പൊട്ടിയല്ലേ, എന്താ ഇത്. എൻ്റെ ദൈവമേ, എന്തൊരു കഷ്ടമല്ലേ. ഈ ചൈനക്കാരിവിടെ വലിയൊരു റെയിൽവേ പണിത് വെച്ചുകൊണ്ട് ഇവർക്ക് അതെങ്കിലും ഉണ്ട്, പക്ഷെ അതും ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള വിയൻഡാനയിലേക്കേ ഉള്ളൂ. അത് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റേ തായ്ലൻഡും സിംഗപ്പൂരും ഒക്കെ ചൈനയുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ്. അതിനുവേണ്ടിയാണ് അവരിവിടെ വന്നിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സംഭവം ചെയ്തു വെച്ചത്. ഇവിടുത്തെ സാധാരണക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ വഴി കൂടെ തന്നെ പോകണം. ഏതോ ഒരു ടൗണിലെത്തി. അപ്പുറത്ത് രണ്ടുപേരും അവിടെ വന്ന് കൈ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കയറ്റാനായിട്ട് നമ്മുടെ ഡ്രൈവർ ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്നിട്ട് പോയി ഡോർ തുറന്ന് അവരെ കയറ്റിയിരുത്തും. ടൗണിലാട്ടോ എല്ലാവരും കഷ്ടമുണ്ട്. വിട്ടിട്ട് ഇപ്പോൾ 2 മണിക്കൂറായി. ഇപ്പോൾ സമയം 11 മണിയായി, 2.5 മണിക്കൂറായി. ആ ചേട്ടൻ ലഗേജ് കയറ്റുമോ വണ്ടിയുടെ മേളിലേക്ക്. ഏതോ ഒരു ടൗണാണ്, എല്ലാം ചൈനീസ് ലോറികളാണ് കേട്ടാ. പുള്ളിയുടെ ബാഗൊക്കെ തുറന്ന് അടച്ച് മൂടി വെക്കുന്നുണ്ട്, അതുകൊണ്ട് പൊടിയൊന്നും അടയ്ക്കത്തില്ല. എല്ലാം വളരെ സേഫായിട്ടാണ് വെക്കുന്നത്, കെട്ടി ഭദ്രമാക്കിയാണ് വെക്കുന്നത്. എൻ്റെ ഡ്രൈവർ ഇറങ്ങിപ്പോയിട്ട് ഫ്രണ്ടിൽ എന്തോ പരിപാടി കാണിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാനാണോ എന്തോ സംഭവം, ആർക്കറിയാം.
പുള്ളി എന്തോ ഒരു ഫ്ലൂയിഡ് എവിടെയോ ഒഴിക്കുകയാണ്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ച് നോക്കുന്നുണ്ടായിരുന്നു. എന്താ പരിപാടിയാവോ? ഇന്ന് ലുവാങ് പ്രഭാങ്ങിൽ നിന്ന് പൊൻസാവനിലേക്ക് പോകുന്ന ഏക വണ്ടിയാണിത്. അമ്മച്ചി, അങ്ങനെ എന്തേ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. അങ്ങനെ കുറേ നേരം നമ്മൾ ഓടി, ഏകദേശം ഒരു 100 കിലോമീറ്ററോളം ഓടി. ഏകദേശം 4.5 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ ഓടി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫൗക്കോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണാം, ഫൗക്കോൺ എന്ന് പറയുന്നത് ആണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഓ, ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഹായ് ഹായ്. ഇപ്പോൾ നമ്മുടെ വണ്ടി ദേവള കിടപ്പുന്നു. ഞാൻ ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഇവിടെ നിന്ന് എഗ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഇവിടെ ആൾക്കാർ എന്തൊക്കെ ഇന്ന് കഴിക്കുന്നുണ്ട്, മെനുവും കാര്യങ്ങളൊന്നും ഇല്ല. ആ ചേച്ചി വന്നപ്പോൾ ഞാൻ ട്രാൻസ്ലേറ്റർ വഴി എഗ് ഫ്രൈഡ് റൈസ് തരാൻ പറഞ്ഞു. ഇനി വെറുതെ എന്താ പറയുക, പണി കാണണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പാസ്സാൻ ഓർഡർ ചെയ്തത്. ഇനി എന്തൊക്കെയാന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് അത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ശരിയാകത്തില്ല. അപ്പോൾ അതാണ് സംഭവം. റെസ്റ്റോറൻറ്റിനകത്ത് പട്ടി വരെ ഉണ്ട്. ദൈവമേ, അങ്ങനെ എൻ്റെ എഗ് ഫ്രൈഡ് റൈസ് വന്നിരിക്കുകയാണ്. എവിടെ പോയാലും സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഫുഡ് എന്ന് പറയുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. ചിക്കനെക്കാട്ടി സേഫാണ്. എഗ്ഗോ വെജോ എന്താണെങ്കിലും ഈ ഒരു ടേസ്റ്റ് എല്ലായിടത്തും സെയിം ആയിരിക്കും. നമുക്ക് കഴിക്കാൻ പറ്റും, പരീക്ഷിച്ച് പെടാൻ നിൽക്കണ്ട. എഗ് ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടത്തിൽ എല്ലായിടത്തും സൂപ്പ് വരും ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആണ് പ്ലെയിൻ സൂപ്പും കൊണ്ട് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രൈഡ് റൈസ്. സൂപ്പ് പോരാ. ഞാൻ ഫുഡ് കഴിച്ചിറങ്ങി. 45,000 കിപ്പായി, ഏകദേശം 200 രൂപ അത്രേ ഉള്ളൂ. ഫ്രൈഡ് റൈസ് 1 രൂപ വെള്ളം. ഇതുണ്ടല്ലോ, റോഡൊക്കെ ടാറൊക്കെ ഇട്ട് ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ടാറൊക്കെ പണി, റോഡ് പണി നടത്താനുള്ള പരിപാടികളൊക്കെയാണ്. ശരിക്കും നമ്മളൊരു രാജ്യത്ത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും അവിടുത്തെ ബാക്കിയുള്ള സംഭവങ്ങളും കാണുമ്പോഴത്തേക്കും നമുക്ക് ആ രാജ്യം എന്താണെന്ന് ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ പോകുന്ന ചൈനീസ് ട്രക്കുകളാണ് ഈ റോഡിലുള്ള ആകെ വാഹനങ്ങളെന്ന് പറയുന്നത്. മറ്റ് കാറുകളെന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് 100 ട്രക്ക് കണ്ടാൽ ഒരു 5 കാറ് കാണാം, അത്രേ ഉണ്ടാവുള്ളൂ. എൻ്റെ ഗീവർഗീസ് ഉണ്ണിയാളായി വണ്ടി കണ്ടോ? ഇതെന്നാ വണ്ടിയായത്? ഇത് സൈക്കിളാണോ മോട്ടോർ ബൈക്കാണോ? മോട്ടോർ ബൈക്ക് ആട്ടോ, എൻജിനൊക്കെ ഉണ്ട്. ആടി പൊളി, നമ്പർ പ്ലേറ്റ് ഇല്ല, ഒരു കുന്തവും ഇല്ല, നല്ല ഫിറ്റ്നസ് ഉള്ള വണ്ടി അല്ലേ. ലാവോസ് മൊത്തം കുന്നും മലയാണല്ലോ, അതുകൊണ്ടാണ് ഈ ദുർഘടമൊക്കെ. നമുക്കിനി 150 കിലോമീറ്റർ ഉണ്ട്. 4 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്, പക്ഷേ അതിൽ കൂടുതൽ ടൈം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ബസ് സ്റ്റാൻഡിലെ ആൾക്കാർ ഒരു ഫോറിനർ എന്ന രീതിയിൽ എന്നോട് കുറച്ച് പരിഗണന കാണിച്ചു. അതായത് ഇവിടെ ആദ്യം ഒരാൾ വന്നിരുന്നായിരുന്നു. അപ്പം എന്നിട്ട് ബസ് വിടാറായപ്പോഴത്തേക്കിനും പുള്ളിയെ പിടിച്ച് പുറകെ ഇരുത്തിട്ട് എന്നോട് കയറി ഇവിടെയിരുന്നു, സുഖമായിട്ടിരുന്നോളാം പറഞ്ഞു. അപ്പോൾ എനിക്ക് സ്നേഹമായിരുന്നു. എന്തോ ഒരു മൃഗത്തിൻ്റെ എന്തോ ഒരു സാധനമാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ അത്, എന്താണെന്ന് അറിയാതിരുന്ന ഒരു കമൻ്റെയാണേ. കണ്ടല്ലോ, നോക്കി, എന്തോ ഒരു ഇൻറ്റേർണൽ ഓർഗൻ എന്തോ ആണ്, ഓർഗനോ എന്തോ സാധനമാണത്. ഇവരുടെ ഫുഡ് ഒരു വേറെ ലെവൽ ഫുഡാണ്. ഒരു തായ് ഫുഡുമായിട്ടൊരു ബന്ധവുമില്ല, എന്നാൽ ചൈനീസ് ഫുഡുമായിട്ടൊരു ബന്ധവുമില്ല. മൊത്തത്തിൽ വേറെ എന്തോ ഒരു ടൈപ്പ് ഫുഡാണ്. എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്താ സംഭവം എന്ന് പറയുന്നത്. പൊടി അടിക്കുന്നില്ലെങ്കിലും എനിക്ക് അകത്തിരുന്നിട്ട് ഈ പൊടി കാണുമ്പോൾ തന്നെ എനിക്ക് തുമ്മൽ വരുന്നത്, അതാണ് എൻ്റെ പ്രശ്നം. എന്തൊരവസ്ഥയാണെന്ന് എനിക്ക് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ സംബന്ധിക്കണം കേട്ടാ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഒരു 100 ലോറി കണ്ടാലും നമുക്ക് ഒരു 5 മറ്റ് വണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ റോഡിൽ. അത്രയ്ക്ക് ലോറികളാണ് ഈ റൂട്ടിൽ പോകുന്നത്. ഇത് ശരിക്കും ഉണ്ടല്ലോ വിയറ്റ്നാമിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളിപ്പോൾ പോകുന്ന പൊൻസാവൻ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് 100 കിലോമീറ്റർ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ വിയറ്റ്നാമിൽ നമ്മുടെ ഹാനോയ് ഭാഗത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഈ ട്രക്കുകളൊക്കെ ഒന്നുകിൽ വിയറ്റ്നാമിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വിയറ്റ്നാമിൽ, പക്ഷേ ചൈനയിൽ നിന്ന് വിയറ്റ്നാമിൽ ലാവോസ് വഴി ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്താണെന്ന് മനസ്സിലാകുന്നില്ല, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ട്രക്കുകളാണ് മൊത്തം. നല്ല ഹിൽ സ്റ്റേഷനാണ്. ഈ ലോറികളൊക്കെ ഫുൾ ലോഡും വെച്ചുകൊണ്ട് പറക്കുകയാണ്, എല്ലാ ലോറിയും പറക്കുകയാണ്. അല്ലാതെ നമ്മുടെ നാട്ടിലെ അശോക് ലെയ്ലാൻഡ് ടാറ്റയെ പോലെ അല്ല. ടാറ്റ അശോക് ലെയ്ലാൻഡ് ഒക്കെ ബെറ്ററായി വരുന്നുണ്ട്, പക്ഷെ എന്നാലും ഈ ലോറികളുടെ ഒന്നും അടുത്ത് 7 അയലത്ത് എത്തിക്കാൻ പറ്റൂല. നമ്മളവിടുത്തെ ട്രക്കുകളെല്ലാം ഒരു കയറ്റം വരുമ്പോഴത്തേക്കിനും ഷൂ 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 എന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്ന വണ്ടികളല്ലേ. വേറെ ലോകത്ത് എവിടെ പോയാലും അങ്ങനത്തെ വണ്ടികൾ കാണാൻ പറ്റില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആ മലനിരകൾ നോക്കി, എന്ത് ഭംഗിയാന്ന് നോക്ക്, കിടുവല്ലേ. ഇത് മാത്രം കിടുവല്ല, ബാക്കിയെല്ലാം കിടുവ.
മൂത്രമൊഴിക്കാൻ നിർത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നടറോഡിലാണല്ലോ, വേറെ ആരും വരാനില്ലല്ലോ. ഇവിടെ ഇങ്ങനത്തെ പരിപാടിയാണ്, എല്ലാരും വണ്ടി നിർത്തും, മൂത്രമൊഴിക്കും, പോകും. റോഡിലൊന്നും ആരും ഇല്ല ഗൈസ്. ഇപ്പൊ കുറെ നെൽപ്പാടങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇത്രയും നേരം നെൽപ്പാടമൊന്നും ഇല്ലായിരുന്നു. നമ്മളിപ്പോ ഏകദേശം ഒരു 4000-5000 അടി ഉയരത്തിലാണ് ഇപ്പോഴും ഉള്ളത്. ഗ്രാമങ്ങളൊക്കെ വന്ന് നല്ല നല്ല വീടുകള്, തടി കൊണ്ടുണ്ടാക്കിയ വീടുകൾ കേട്ടോ, പലതും ഭയങ്കര സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീടുകളാണെല്ലാം. ഇവിടെ മഴ പെയ്ത് കിടക്കാണ്, കുറച്ച് മുമ്പേ മഴയായിരുന്നു തോന്നുന്നു. ഇത് ഭംഗിയാ നോക്ക്, പാടങ്ങളൊക്കെ കാണാനായിട്ട്. ബസ് എവിടെയോ എത്തി. ഇത് എനിക്ക് ഒന്ന് ഇവിടെ നിർത്തുവോ? ലാസ്റ്റ് ആണോ? ലാസ്റ്റ് സ്റ്റോപ്പാണോ? ഒരു ബസ് സ്റ്റാൻഡിലാണല്ലോ എത്തിയേക്കുന്നത്. ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങാം. യോജിച്ച ലാസ്റ്റ് സ്റ്റോപ്പ് പറച്ചോനെ. അത് ശരി. അപ്പോൾ ഇതായിരുന്നല്ലേ ലാസ്റ്റ് സ്റ്റോപ്പ്. പുള്ളി മേളിൽ കയറി എല്ലാ സാധനങ്ങളും എടുക്കാനായിട്ട്. ദൈവമേ, ഇതുണ്ട് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. ഇതൊരു ചെറിയ ഒരു സ്ഥലമാട്ടോ, ഒരു ചെറിയൊരു ഗ്രാമമാണ് പൊൻസവൻ എന്ന് പറഞ്ഞിട്ട്. എനിക്കിത് സ്ഥലം കാണുമ്പോഴത്തേക്കും നമ്മുടെ അകുംബയില്ല, അകുംബ കർണാടകത്തിലെ പണ്ടത്തെ അകുംബ എനിക്ക് ഓർമ്മ വരുന്നു. അകുംബ ഇതേപോലെയൊക്കെയായിരുന്നു. അയ്യോ എന്താകുമോ ആവോ. ഇവിടെ ഇവിടെ നിന്ന് ടൗണിലേക്ക് ഒരു 5-6 km ഉണ്ട്. ഞാൻ മാപ്പ് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. വണ്ടി ഇവിടെ വരെ ഉള്ളെന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് എങ്ങനെ പോകുന്നൊന്നും എനിക്കറിയില്ല. സുട്ടുക്കുവല്ലോ എടുക്കേണ്ടി വരും, നോക്കാം. ഇവിടെ വരെ ഉള്ളു വണ്ടി. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് ചെറിയ ബാഗെല്ലാം വലിയ ബാഗിനകത്താക്കി. ഞാൻ പരിചയപ്പെട്ട ആ പയ്യനുണ്ടല്ലോ, ആ പയ്യൻ എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തോയി എന്നാണ് അവൻ്റെ പേര്, തോയി. അപ്പോൾ വരട്ടെ, വരുന്നവരോട് വെയിറ്റ് ചെയ്യാം. ഡു ഐ ലുക്ക് ടയേർഡ്? എൻ്റെ വണ്ടിയിൽ വന്ന ആൾക്കാരൊക്കെ ഈ ടുക്ക് ടുക്കിൽ കയറിയിട്ട് അവർ ടൗണിലേക്ക് പോകാൻ പോവാന്ന്. ടുക്ക് ടുക്ക് ചെയ്യാം. ഓക്കെ, ആ ഇന്നോക്കെ ടുക്ക് ടുക്കിൽ കയറി ടൗണിൽ പോകാൻ പോവാണ്. എന്താ ഈ നാട്ടിൽ വന്ന ഏക ഫോറിനർ ഞാനാണെന്നാ തോന്നുന്നത് കേട്ടോ, ഏക വിദേശി. പക്ഷേ അല്ല, ഇവിടെ ഫോറിനേഴ്സൊക്കെ വരാറുണ്ട്, പക്ഷേ വളരെ കുറവാണ്. ഇതൊരു ടൂറിസ്റ്റിക് പ്ലേസ് അല്ല, ഇതൊരു സാധാരണ സ്ഥലം. ഇത് ശരിക്കും അകുംബേ. നിങ്ങൾ അകുംബേ പോയിട്ടുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടുത്തെ ബസ് സ്റ്റാൻഡ് ഇതേപോലെ, കർണാടക ആർട്ടിസ്റ്റിൻ്റെ അകുംബേ ബസ് സ്റ്റാൻഡ്. ആ ടുക്ക് ടുക്ക് പോയി. ഇനി വേറെ ടുക്ക് ടുക്ക് ഒന്നും ഇല്ല. നമ്മുടെ തോയ് വന്നില്ലെങ്കിൽ ഞാൻ പെട്ടു. ഇത് വണ്ടിയാണെന്ന് നോക്കിയാൽ ഹ്യുണ്ടായിയുടെയൊക്കെ വണ്ടി. വെരി പൊളി. ഇവിടെ നിന്ന് ബസ്സുണ്ട്, വിയൻഡാനയിലേക്ക് മറ്റേ ബസ്സുണ്ട്, ക്യാപിറ്റൽ സിറ്റിയിലേക്ക്. പിന്നെ വിയറ്റ്നാമിലേക്ക് ബസ്സുണ്ട്, ആഴ്ച 3 ദിവസം. അടിപൊളി. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സൺഡേ, ഈ 4 ദിവസം വേറെ രണ്ടോ സ്ഥലത്തേക്കുണ്ട്. ബസ്സിൻ്റെ ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മറ്റന്നാൾ ഇവിടെ നിന്ന് വിയൻഡാനയിലേക്കാണ് ഞാൻ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഇന്ന് പറ്റിയ പോലെ പറ്റണ്ട, നമുക്ക് പയ്യൻ വരട്ടെ. പയ്യൻ വന്നിട്ട് അവനോട് ചോദിച്ചിട്ട് ചെയ്യാം. യു ഹാവ് ബസ് ടു വിയൻഡാനേ? Vientiane. Yeah, Vientiane. Where you go? Saturday, 22. Sleeping or in the morning? Sleeping. Sleeping? Yeah. 22? Yeah. One people. So, bus at 8:30? We come here 7 o'clock. 7 o'clock? Okay. What time it will reach, Vientiane? In the morning, around 6 in the morning. 6. Okay. Can I get the single berth? The big bus, sleeping. Yeah, sleeping. One person or two person sleeping? One person. One person in one berth? This one here. One, two, three, four. Okay, one, two, two. Two. Okay. Okay. Okay, buy ticket? Yeah, give me 10 minutes, my friend come. Yeah, I see. Show me your face. Okay. Thoy vandu. Thoy, what, how do you pronounce your name? Thoy or Thoy? Thoy. Thoy. Yes. Thoy. Thoy vandu. Thoy korcha shy aanu, mask okke vechittana vannekkunnathu. Appo njanum Thoyude avade aanu endu paan povunnathu. And I haven't booked the hotel. Booked your hotel? No. So we go and see. Yeah, go and see and I'll give it. Ah, okay. We go and see and then we do. Idana Thoyude bike. Appo njanum Thoyum kooda nammal townilekku povaanu. ഇവിടെ പോയിട്ട് ഹോട്ടൽ എടുക്കണം. ഇവിടെ നല്ല ഹോട്ടലൊക്കെ കിട്ടുമോ, നല്ല ഹോട്ടൽ അല്ലെങ്കിൽ ഹോട്ടൽ കിട്ടുമോ എന്നൊക്കെ നോക്കണം. പോയിട്ട് ഉണ്ടാവില്ലേ എന്തെങ്കിലുമൊക്കെ, നമുക്ക് പോയി നോക്കാം. എന്തായാലേ ഒരു നാട്ടിൽ പോയിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ്. എൻ്റെ ബാഗൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. ഇത് ലുവാങ് പ്രവാങ് പോലൊന്നുമല്ല കേട്ടോ, ഇതൊരു
എന്താ പറയുക, ഒരു സാധാരണ ഒരു നഗരം, ടൂറിസ്റ്റുകളൊന്നും വരാത്ത ഒരു നഗരം. പക്ഷെ നല്ല റോഡൊക്കെ ഉണ്ട് നഗരത്തിൽ, സിറ്റിയിൽ നല്ല റോഡൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബുക്ക് ചെയ്തിട്ടില്ല ഞാനൊന്നും, ഈ നോക്കാനൊന്നും കണ്ടില്ല. അവിടെ പോയി നോക്കാം. ഇവിടുത്തെ ഒരു ആശുപത്രി ഉണ്ടോ, ജമ്മു ഒന്നൊന്നര ആശുപത്രി, വലിയ ആശുപത്രി. എനിക്ക് പുതിയ തന്നു കേട്ടോ, അതും ചൈനയുടെ ഫണ്ടാണെന്ന് തോന്നുന്നു. ചൈനയുടെ ഫ്ലാഗ് കാണാം അവിടെ. അത് ചൈനയല്ല, വിയറ്റ്നാം ആയിരുന്നു. വിയറ്റ്നാമിൻ്റെ ഫ്ലാഗായിരുന്നു. ഞാൻ കെത്തിട്ട് പോയതാണ്. പുള്ളി പറഞ്ഞു വിയറ്റ്നാമാണ്. വിയറ്റ്നാമും ചൈനയും ജപ്പാനും പല രാജ്യങ്ങളും ഇവരെ സഹായിക്കുന്നുണ്ട്. ഇവിടുത്തെ നഗരഹൃദയത്തിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ കടകളും മറ്റുമൊക്കെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ, ഒരു തിരക്കും ബഹളമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം മഴ പെയ്യും, ഓൾറെഡി മഴ പെയ്ത് കിടക്കായിരുന്നു, അപ്പോൾ ഇനി വീണ്ടും മഴ പെയ്യും. അപ്പോൾ അതാണ്ട് അവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ടോ? വലിയ ഹോട്ടലാണ്, പക്ഷെ ചെറിയ പൈസയേ ഉള്ളൂ. 1500 രൂപയ്ക്കൊക്കെ റൂം കിട്ടും. ഞാൻ ഓൺലൈൻ നോക്കി ഇപ്പോൾ കണ്ടപ്പോഴത്തേക്കിനും. അപ്പോൾ അത് ഓൺലൈൻ കാണിക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം അവരെത്ര പറയുന്നതെന്ന്. കൂടുതലാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അങ്ങനെയാണ് അവിടെ ബുക്ക് ചെയ്യുക. ഇമ്മാതിരി വലിയ ഹോട്ടലാന്ന് ചോദിക്കും. Hotel is very big. Yeah. Yeah. Huh? Arches. We go and see. You can park your bike there. You can park it here, I guess. Here. No. Park there? Here and you go there. It's raining. Come fast. ഈച്ച കുഞ്ഞു പോലും ഇല്ല. എനിക്ക് ഈ ഹോട്ടലൊക്കെ കാലിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ വന്നു അകത്ത് പോകുമ്പോഴത്തേക്കിനും എടുക്കത്തെ ഡിമാൻഡ് ആയിരിക്കും എനിക്ക് കയറും. ഞാൻ പോയി നോക്കാം നമുക്ക് എന്താ അവസ്ഥയെന്ന്. ആരുമില്ല, കണ്ടില്ലെന്ന് നോക്കിയാൽ വൻ സെറ്റപ്പൊക്കെയാണ് പണം കിട്ടിയിരിക്കുന്നത്. മസാജ് കരോക്കെ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഹായ്, റൂം ഓക്കെ. കൊയ്ക്കോ ചെങ്കോ ഹോട്ടൽ എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. റിസപ്ഷൻ ഒന്നും ആരും ഇല്ലല്ലോ, ഒരു പൂച്ചക്കുഞ്ഞു പോലും. എക്സ്ക്യൂസ് മീ, ദിസ് വേ, തേർഡ് ഫ്ലോർ. ഓക്കെ, തേർഡ് ഫ്ലോർ. ഓക്കെ, ഫൈൻ. തേർഡ് ഫ്ലോർ 303. ഹായ്, ഹൗ ആർ യു? കോമഡിയാണ് ഞാൻ പറയാം. റൂമിൽ ചെന്നിട്ട് 301 വിച്ച് ഈസ് ദ റൂം 303. വേർ ഈസ് 303? ഹാവ് യു സീൻ 303? നോ. 308 303. ഇതാണ് നമ്മുടെ റൂം 303. അടിപൊളി. ഞാൻ റൂം കാണിച്ചു തരാമേ. റൂം കാണിച്ചു കഴിഞ്ഞാൽ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടുവേ. ഹലോ, ഹലോ. ഓക്കെ, പ്ലീസ് കം. ടോയ പുറത്തേക്ക് പോയി. ടോയ വന്ന ബൈക്ക് വേറെ ആരുടെ ബൈക്കാണ്, അവൻ പോയിട്ട് അവൻ്റെ ബൈക്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. ഈ റൂമുണ്ടല്ലോ, ഇത് ഓൺലൈൻ നോക്കിയപ്പോഴത്തേക്കിനും 4500 ഒരു ദിവസത്തേക്ക് കണ്ടത്. ഇവരെനിക്ക് 2000 രൂപയ്ക്കാണ് തന്നത്. 2000 രൂപ. ഞാൻ ഇവിടെ വന്ന് റൂം ഉണ്ടോ ചോദിച്ചു. റൂം ഉണ്ടെന്ന് പറഞ്ഞു. സിംഗിൾ വേണോ ഡബിൾ വേണോ എന്ന് ചോദിച്ചു. ഞാൻ സിംഗിൾ മതി എന്ന് പറഞ്ഞു. സിംഗിൾ എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് സിംഗിൾ ബെഡാണ് അവർ ഉദ്ദേശിച്ചത്. മറ്റേ സ്വീറ്റ് റൂം മാത്രമേ ഉള്ളൂ. അതിന് 60000 അമ്മ 6 ലക്ഷം കിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 2000-2200 രൂപ. അത്രയാണ് അവർ പറഞ്ഞത്. സാധാരണ റൂമിലാണെങ്കിൽ 1000 രൂപയ്ക്ക് കിട്ടിയാലേ. 1000 രൂപയ്ക്ക് കിട്ടിയാലേ സാധാരണ റൂം. അപ്പോൾ ഞാൻ നമുക്ക് ഈ പറഞ്ഞ ഇച്ചിരി ലാവിഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. ഉണ്ടല്ലേ വലിയ റൂം, സ്വീറ്റ് റൂം ആണല്ലേ. സ്വീറ്റ് റൂം, ഇവിടെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു 5-6 പേർക്ക് ഇരിക്കാം, ചായയൊക്കെ കുടിക്കാം. പിന്നെ ഇതിനകത്തൊരു ടോയ്ലറ്റ് ഉണ്ട്. ഇതൊരു ടോയ്ലറ്റാണ്. പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ബാച്ചെ ബെഡ്റൂം എന്ന് പറയുന്നത്. ബെഡ്റൂം നോക്കൂ, AC ഒക്കെ ഉണ്ട്, ഒരു TV ഉണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് എന്താ വ്യൂ എന്ന് നോക്കട്ടെ. എന്തെങ്കിലും വ്യൂ ഉണ്ടോ പുറത്തേക്ക്? പുറത്തേക്ക് നമുക്കിപ്പോൾ നമ്മൾ കണ്ട റോഡ് ആ സംഭവങ്ങൾ അടിപൊളിയല്ലേ, കൊള്ളാമല്ലേ. അയ്യോ, ഈ ഹോട്ടലിൽ വേറെ ആരും ഇല്ല കേട്ടോ, ആകെ 1-2 പേരെ ഉള്ളെന്ന് തോന്നും. പിന്നെ വിശാലമായ ബാത്റൂം നോക്കൂ. എൻ്റെ ദൈവമേ, എന്തൊന്നടേ ഇത്, ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും അടിപൊളി. അപ്പോൾ എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ഞാൻ തോയ ഫ്രീ ആണെന്ന് പറഞ്ഞു. അങ്ങനെ തോയൻ്റെ കൂടെ നമ്മളിവിടെ കുറച്ച് ഗ്രാമങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ്. കുറച്ച് ലോക്കൽ ലൈഫ് പരിപാടികളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ അതാണ് നമ്മുടെ നാളത്തെ പരിപാടി. പിന്നെ ഇന്ന് ഞാൻ വന്ന വണ്ടിയില്ലേ, ആ വണ്ടി ഒരു 5 ആൾക്കാരെ കൊന്നു. ആൾക്കാരല്ല, 5 കോഴികളെ ഇന്ന് കൊന്നു വരുന്ന വഴിക്ക്. റോഡിൽ മൊത്തം കോഴികളാണെന്ന്, എന്തോരം കോഴികളാണെന്നറിയോ. അതിനകത്ത് അത് 5 എണ്ണത്തിന് 5 സ്ഥലത്താണ് കേട്ടോ കൊന്നത്. ആദ്യം ഒരു കോഴിക്കുഞ്ഞിനെ കൊന്നു, പിന്നെ ഒരു കോഴിക്കുഞ്ഞിനെ കൊന്നു, വീണ്ടും ഒരു കോഴിക്കുഞ്ഞിനെ കൊന്നു, അവസാനം ഒരു പൂവൻകോഴിയെ കൊന്നു. അതായത് ഈ വണ്ടി വരുമ്പോൾ കോഴികളെല്ലാം കൂടെ വണ്ടിയിടയിലേക്ക് ഓടിയാൻ കയറുവാണ്. ഞാൻ തന്നെ ആ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എത്ര കോഴികളാണ് ശബ്ദം എന്നറിയോ, കഷ്ടമുണ്ട്.
തിന്നുമ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ, പക്ഷെ എന്നാലും അങ്ങനെ വണ്ടി ഇടിച്ചാകുമ്പോഴത്തേക്കിനും അത് വേറൊരു ഇതല്ലേ. എന്തായാലും അപ്പോടെ പക്ഷെ വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. റോഡൊക്കെ ഒറ്റ മോശമായിരുന്നുണ്ടെങ്കിലും ആ വണ്ടി അടിപൊളിയായിരുന്നു. ടൊയോട്ടയുടെ ഹെയ്സ് കിടിലം വണ്ടിയാണ്, നമ്മുടെ ടെമ്പോ ട്രാവലറിനെ കാട്ടി അടിപൊളി വണ്ടി കേട്ടോ. അത് ചെറിയ വണ്ടിയാണെങ്കിലും സംഭവം സെറ്റാണ്. ടെമ്പോ ട്രാവലർ പുതിയ ഇറങ്ങിയിട്ടുണ്ട്, ഫോഴ്സ് അർബേനിയൻ എന്തോ പറഞ്ഞിട്ട്. അത് നല്ല തോന്നിയത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഫൈനലി നമ്മൾ എന്തായാലേ നമ്മൾ കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള യാത്ര എവിടേക്കല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, ഏതൊക്കെ കുഗ്രാമത്തിലെ ജീവിതത്തിൽ ഇവിടെ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചാണോ, ഒരിക്കലുമല്ല. ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ബാക്കി ഇവിടുത്തെ ഗ്രാമ കാഴ്ചകളും ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.